അങ്ങനെ നാൽപ്പതാമത്തെ ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വല ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വഉസല്ലി വഉസല്ലിമു അലൽ മബ്ഊസി റഹ്മതൻ ലിൽ ആലമീൻ നബിയ്യന മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹാദരണീയരായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, വളരെ ഗൗരവമേറിയ ഒരു വിഷയമാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. കഴിഞ്ഞ നമ്മുടെ ഒരു വീഡിയോക്ക് താഴെ ചില സഹോദരങ്ങൾ ചോദിച്ച ഒരു ചോദ്യം, ആ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താനാണ് ഈ സംസാരത്തിലൂടെ ശ്രമിക്കുന്നത്. എന്തായിരുന്നു ആ ചോദ്യം? കേരളത്തിലെ തങ്ങന്മാർ അവർ പ്രവാചക കുടുംബത്തിൽപ്പെട്ടവരാണോ എന്നതാണ് ചോദ്യം. ചോദ്യം വളരെ പ്രസക്തമാണ്. സ്വാഭാവികമായും നമുക്കുണ്ടാകുന്ന ഒരു സംശയവുമാണ് ഇത്. മാത്രമല്ല, ഇതിൻ്റെ പേരിൽ ഇന്ന് സമൂഹത്തിൽ പല തെറ്റിദ്ധാരണകളുമുണ്ട്. ഈ തങ്ങന്മാർ എന്ന പേരിൽ അറിയപ്പെടുന്ന പലരും ചെയ്തുകൊണ്ടിരിക്കുന്ന പല നെറികേടുകളും, അതുമായി ബന്ധപ്പെട്ട് സാധാരണക്കാർ എന്തെങ്കിലും പറയുകയോ അതല്ലെങ്കിൽ പ്രതികരിക്കുകയോ ചെയ്യുമ്പോഴൊക്കെ അവരെ ഭയപ്പെടുത്തുകയും പേടിപ്പെടുത്തുകയുമൊക്കെ ചെയ്യുന്നത് അത് സയ്യിദ് കുടുംബമാണ്, അവരെ സംബന്ധിച്ച് ഒന്നും പറയാൻ പാടില്ല, പറഞ്ഞാൽ കുരുത്തക്കേട് സംഭവിക്കും എന്നിങ്ങനെയുള്ള സംസാരങ്ങളും ആ രൂപത്തിലുള്ള ഭീഷണിപ്പെടുത്തലുകളുമൊക്കെ സാധാരണക്കാർ നിരന്തരം കേൾക്കുകയും, അതുകൊണ്ട് തന്നെ ഇത്തരം ആളുകളുടെ കൂട്ടത്തിൽപ്പെട്ടവർ തന്നെ എന്തെങ്കിലുമൊക്കെ നെറികേടുകളോ തോന്നിവാസങ്ങളോ അതല്ലെങ്കിൽ ചൂഷണങ്ങളോ ഒക്കെ ചെയ്യുമ്പോൾ അത് പറയാൻ പോലും ജനങ്ങൾ പേടിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിവിടെ ഒന്നാമതായി മനസ്സിലാക്കേണ്ടത്, ഇതൊരു വൈജ്ഞാനികമായ ചർച്ചയാണ്. ഈ ചർച്ചയുടെ അവസാനം വരെ നിങ്ങൾ വളരെ സജീവമായ നിലയ്ക്ക് തന്നെ ശ്രവിക്കണം എന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് അഹ്ലു ബൈത്ത്, പ്രവാചക കുടുംബം. പ്രവാചക കുടുംബത്തിന് ഇസ്ലാമിൽ മഹത്വമുണ്ട്, അവർക്ക് ആദരവുണ്ട്, അതിൽ സംശയമില്ല. അത് വിശുദ്ധ ഖുർആൻ കൊണ്ടും സ്വഹീഹായ ഹദീത്തുകൾ കൊണ്ടും സ്ഥിരപ്പെട്ട ഒരു വിഷയമാണ്. ഇപ്പോൾ ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രവാചക വചനത്തിൽ കാണാം, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വസ്വിയത്ത്, അവിടുത്തെ ഒരു ഉപദേശം, ഉദക്കിറുക്കുമുല്ലാഹ ഫി അഹ്ലി ബൈത്തി, ഉദക്കിറുക്കുമുല്ലാഹ ഫി അഹ്ലി ബൈത്തി, ഉദക്കിറുക്കുമുല്ലാഹ ഫി അഹ്ലി ബൈത്തി. മൂന്ന് പ്രാവശ്യമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞത്. എന്താണ് പറഞ്ഞത്? എൻ്റെ കുടുംബത്തിൻ്റെ കാര്യത്തിൽ ഞാൻ നിങ്ങളെ അള്ളാഹുവിനെ ഓർമ്മപ്പെടുത്തുകയാണ്. എൻ്റെ കുടുംബത്തിൻ്റെ വിഷയത്തിൽ ഞാൻ നിങ്ങളെ അള്ളാഹുവിനെയാണ് ഓർമ്മപ്പെടുത്തുന്നത് എന്ന്. അതായത് എൻ്റെ കുടുംബത്തിന് കിട്ടേണ്ട അവകാശങ്ങളും അവരോട് ചെയ്യേണ്ട ബാധ്യതകളും ആ വിഷയത്തിൽ നിങ്ങൾ വീഴ്ച വരുത്തരുത് എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തിയത്, വസ്വിയത്ത് നൽകിയത് നമുക്ക് കാണാൻ കഴിയും. അഹ്ലു ബൈത്തിൻ്റെ പ്രാധാന്യവും അവരുടെ ഫളലും പറയുന്ന വേറെയും ഹദീസുകളും നമുക്ക് കാണാൻ കഴിയും, ഞാൻ അതിലേക്ക് കടന്നു പോകുന്നില്ല. എന്നാൽ സഹോദരങ്ങളെ, അഹ്ലു ബൈത്തിൻ്റെ വിഷയത്തിൽ അതിരുവിട്ടവരാണ് ഷിയാക്കൾ. ഷിയാക്കൾ ധാരാളം വിഭാഗങ്ങളുണ്ട്. അവർ അഹ്ലു ബൈത്തിൻ്റെ വിഷയത്തിൽ ഗുലൂവ് അതിരുവിടുകയും സഹാബത്തിനെ കാഫിറാക്കുകയും ചെയ്തു. എന്നാൽ അഹ്ലു സുന്നത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിൽ ഒരു മധ്യമ നിലപാട് സ്വീകരിച്ചിരിക്കുന്നു. ഏതാണ് ആ മധ്യമ നിലപാട്? അഹ്ലു ബൈത്തിനെ ആദരിക്കുന്നു, അഹ്ലു ബൈത്തിനെ ബഹുമാനിക്കുന്നു, അതോടൊപ്പം സ്വഹാബത്തിനും പ്രാധാന്യമുണ്ട്, സ്വഹാബിമാരെയും ആദരിക്കേണ്ടതുണ്ട്, അവരെ ചീത്ത പറയാനും അനാദരിക്കാനും ഒരു മുസ്ലിമിന് പാടുള്ള കാര്യമല്ല. നമുക്ക് അള്ളാഹുവിൻ്റെ പ്രവാചകനിൽ നിന്ന് ദീനെ എത്തിച്ചു തന്നവരാണ് സ്വഹാബിമാർ, അതുകൊണ്ട് സ്വഹാബത്തിനും പ്രാധാന്യമുണ്ട്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ആരാണ് അഹ്ലു ബൈത്ത്. കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അഹ്ലു ബൈത്ത് എന്ന് പറയുമ്പോൾ ചില ആളുകൾ പറയാറുണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ആൺമക്കൾ ഉണ്ടായിട്ടുണ്ട്, പക്ഷേ അവരൊക്കെ ചെറുപ്പത്തിൽ തന്നെ മരണപ്പെട്ടു, അതുകൊണ്ട് ആ ആൺമക്കൾക്ക് സന്താന പരമ്പരയില്ല, അതുകൊണ്ട് അഹ്ലു ബൈത്ത് എന്ന ഒരു സംഗതി ലോകത്ത് ഇല്ല എന്ന് പറയുകയും ആ രൂപത്തിൽ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നവരെ നമുക്ക് കാണാൻ കഴിയും. അത് ശരിയല്ല. മറിച്ച് അഹ്ലു ബൈത്തുണ്ട്,
അവരാരാണ് എന്ന കാര്യത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളും ചർച്ചകളുമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിലേറ്റവും സഹീഹായ ഭൂരിപക്ഷം പണ്ഡിതന്മാരുടെയും അഭിപ്രായം വസ്വഹീഹു അന്നഹുമുല്ലദീന ഹുരിമത് അലൈഹിമുസ്സദഖ, സക്കാത്ത് നിഷിദ്ധമായ ആളുകൾ അവരാണ് അഹ്ലു ബൈത്ത്. അതായത് സക്കാത്ത് അവർക്ക് കൊടുക്കാൻ പാടില്ല. അഹ്ലു ബൈത്തിന് പ്രവാചക കുടുംബത്തിന് സക്കാത്ത് നിഷിദ്ധമാണ്. ആ സക്കാത്ത് നിഷിദ്ധമാക്കപ്പെട്ടവരാരാണോ അവരാണ് അഹ്ലു ബൈത്ത്. അവരാരാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ വ്യക്തമായ നിലക്ക് തന്നെ സൂചിപ്പിച്ചിട്ടുമുണ്ട്. ഒരിക്കൽ അവിടുത്തെ അനുചരന്മാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പറഞ്ഞു, അല്ലെങ്കിൽ ചോദിച്ചു, സക്കാത്ത് എൻ്റെ കുടുംബത്തിന് നിഷിദ്ധമാണ് എന്ന് പറഞ്ഞ സന്ദർഭത്തിൽ അവർ ചോദിച്ചു, വമൻ ഹും, അവരാരാണ് നബിയെ, അങ്ങയുടെ കുടുംബം എന്ന് പറഞ്ഞാൽ അവരാരാണ്? ആ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹും ആലു അലിയിൻ, അവർ അലിയിൻ്റെ കുടുംബമാണ്. വ ആലു അഖീലിൻ, അതല്ലെങ്കിൽ വ ആലു ഉഖൈലിൻ, അഖീലിൻ്റെ കുടുംബമാണ്. വ ആലു ജഅഫരിൻ, ജഅഫറിൻ്റെ കുടുംബമാണ്. വ ആലു അബ്ബാസിൻ, അബ്ബാസിൻ്റെ കുടുംബമാണ്. റളിയല്ലാഹു അൻഹു മജ്മഈൻ, ഇവരൊക്കെയാണ് അഹ്ലു ബൈത്ത്. അതോടൊപ്പം തന്നെ വ അസ്വാജുഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിമാർ, അവരെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞതാണ് അവരും അഹ്ലു ബൈത്തിൽ പെട്ടവരാണ്. അപ്പോൾ ഈ പറഞ്ഞ കുടുംബങ്ങൾ, ഇവരുടെ പരമ്പര വളരെ പ്രധാനമാണ്. ഈ പരമ്പരയിൽ പെടുന്നവരെല്ലാം അഹ്ലു ബൈത്താണ്. യാതൊരു സംശയവും അക്കാര്യത്തിൽ മുസ്ലിമീങ്ങൾക്ക് ഇല്ല. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, ഇവിടെ ഒരു വലിയ പ്രശ്നമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, അഹ്ലു ബൈത്തിൻ്റെ വിഷയത്തിൽ അതിരുവിട്ട ഒരു കക്ഷിയാണ് ഷിയാക്കൾ. ആ ഷിയാക്കളുടെ കൂട്ടത്തിൽ തന്നെ ഉഗ്രവാദികളായ ഒരു വിഭാഗമുണ്ട്. അവരാണ് റവാഫിലുകൾ, അതല്ലെങ്കിൽ റാഫിലുകൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ഷിയാക്കൾ. അവർ അഹ്ലു ബൈത്തിൻ്റെ വിഷയത്തിൽ മത്സരിക്കുകയും അതിരുവിടുകയും ചെയ്തപ്പോൾ ഞങ്ങളും അഹ്ലു ബൈത്തിൽ പെട്ടവരാണെന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടി ധാരാളം ആൾമാറാട്ടങ്ങൾ നടത്തിയിട്ടുണ്ട്. അഹ്ലു ബൈത്തിൻ്റെ ഫളൽ പറയാൻ, മഹത്വം പറയാൻ ധാരാളം ധാരാളം കള്ള ഹദീസുകൾ പിൽക്കാലഘട്ടത്തിൽ അവർ നിർമ്മിച്ചു. ചരിത്രത്തിൽ കാണാം, ലക്ഷക്കണക്കിന് ഹദീസുകൾ അഹ്ലു ബൈത്തിൻ്റെ പേരിൽ വ്യാജമായി നിർമ്മിച്ചവരാണ് ഷിയാക്കൾ. ആ ഷിയാക്കൾ പിൽക്കാലഘട്ടത്തിൽ എന്താണ് ചെയ്തത്? അഹ്ലു ബൈത്തിൽ പെടാത്ത പല കുടുംബങ്ങളെയും അഹ്ലു ബൈത്തിൽ പെട്ടവരാണെന്ന് പറഞ്ഞു പ്രചരിപ്പിക്കുകയും അതിനുവേണ്ടി കള്ള ഹദീസുകൾ നിർമ്മിക്കുകയും ഈ വിഷയത്തിൽ ഒരുപാട് തെറ്റിദ്ധാരണകൾ പടർത്തുകയും ചെയ്തിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അഹ്ലു ബൈത്തിൽ പെടാത്ത, അതിന് അർഹതയില്ലാത്ത ഈ പറഞ്ഞ കുടുംബങ്ങളുമായി പരമ്പരയിൽ കണ്ണിചേരാത്ത പലരും അഹ്ലു ബൈത്തിൻ്റെ പേരിൽ ചരിത്രത്തിൽ അറിയപ്പെടുകയും അതല്ലെങ്കിൽ ആ രൂപത്തിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്, നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പം ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഈ വിഷയം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മുടെ കേരളത്തിലെ തങ്ങന്മാർ, അവർ അഹ്ലു ബൈത്തിൽ പെട്ടവരാണോ? നമുക്ക് ഉറപ്പിച്ചു പറയാൻ സാധ്യമല്ല. അല്ലാഹു അഅലം എന്നേ പറയാൻ കഴിയൂ. സംശയാസ്പദമാണ്. അപ്പോൾ പറയും ചില ആളുകൾ, പരമ്പരയുണ്ടല്ലോ എന്ന്. ചില പരമ്പരകൾ കൊണ്ടുവന്നാലും ആ പരമ്പരയുടെ അടിസ്ഥാനത്തിൽ ഇവരൊക്കെ അഹ്ലു ബൈത്തിൽ പെട്ടവരാണെന്ന് ഉറപ്പിച്ചു പറയാൻ നമുക്ക് സാധ്യമല്ല. മനസ്സിലായല്ലോ. പരമ്പര ചിലപ്പോൾ ചില നമ്പറുകൾ പറയാൻ സാധിച്ചേക്കാം. എന്നാൽ സഹോദരങ്ങളെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു പരമ്പരാ സനദ് എന്നൊക്കെ പറയുമ്പോൾ, ഇസ്ലാമിക കാഴ്ചപ്പാടിൽ അതിനെ മനസ്സിലാക്കുമ്പോൾ, ഈ 40 ഉപ്പാപ്പമാർ, അവരുടെ മക്കൾ ഇവരൊക്കെ ഇവരുടെ മക്കൾ തന്നെയാണോ എന്ന് ഉറപ്പിക്കുന്നതിന് വേണ്ടി സാക്ഷികൾ അത്യാവശ്യമാണ്. സാക്ഷികൾ ഉണ്ടായാൽ മാത്രം പോരാ, ആ സാക്ഷികളുടെ ജീവിത ചരിത്രം കൃത്യമായി രേഖപ്പെടുത്തപ്പെടേണ്ടതുണ്ട്. ജീവിത ചരിത്രം രേഖപ്പെടുത്തിയത് കൊണ്ടുമായില്ല, ആ ജീവിത ചരിത്രത്തിൽ ഈ സാക്ഷികളെല്ലാം സത്യസന്ധന്മാരും നീതിമാന്മാരും ജീവിതത്തിൽ കളവ് പറയാത്തവരുമാണ് എന്ന് സംശയമില്ലാതെ തെളിയിക്കപ്പെടണം. അപ്പോഴേ അതിന് പരമ്പര എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. അതല്ലാതെ ചില നമ്പറുകൾ പറയാൻ ആർക്കും ചിലപ്പോൾ സാധിച്ചേക്കാം. അങ്ങനെയുള്ള ഒരു പരമ്പര ഒരു പക്ഷേ എഴുതിയുണ്ടാക്കാം. എൻ്റെ കയ്യിലൊരു കടലാസുണ്ട്, എന്നിട്ട് അതിൽ 40 ഉപ്പാപ്പമാരുടെ പേര് പറഞ്ഞത് നബിയിലേക്ക് എത്തുന്നതാണെന്ന് പറയാൻ എനിക്ക് സാധിച്ചേക്കാം. അതല്ലെങ്കിൽ ഒരാൾക്ക് അങ്ങനെ കഴിഞ്ഞേക്കാം. പക്ഷേ ആ 40 പരമ്പര, ആ 40 ഉപ്പാപ്പമാർ അവരുടെ ഓരോ കണ്ണുകളിലും കൃത്യമായി അത് സത്യസന്ധമാണോ എന്ന് തെളിയിക്കുന്ന സാക്ഷികളുടെ, സത്യസന്ധന്മാരായ സാക്ഷികളുടെ കൃത്യമായ ജീവിത ചരിത്രം, സാക്ഷിത്വം അതിന് അനിവാര്യമാണ്. അപ്പോഴേ അതിന് സനദ് എന്ന് പറയാൻ കഴിയൂ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്,
കേരളത്തിൽ ഇന്നറിയപ്പെടുന്ന പല തങ്ങന്മാരുടെയും കുടുംബ പരമ്പര പ്രവാചകനിലേക്ക് എത്തുന്നതാണെന്ന് പറയാൻ നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയില്ല. സംശയാസ്പദമായ കാര്യമാണ്, അല്ലാഹു അഅലം. ഞാനിത് പറയാൻ മറ്റൊരു കാരണവും കൂടെയുണ്ട്. കേരളത്തിലെ പ്രധാന തങ്ങന്മാരുടെ കുടുംബം ബുഖാരി കുടുംബം, അതേപോലെ തന്നെ കൊണ്ടോട്ടി തങ്ങന്മാർ, ഇവരൊക്കെയാണല്ലോ. ഇവരുടെ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം, ഇവർ പ്രവാചകനിലേക്ക് എത്തുന്ന കുടുംബമാണോ എന്ന വിഷയത്തിൽ ഇന്നും ഇന്നലെയുമല്ല, മുമ്പ് കാലഘട്ടത്തിൽ തന്നെ കേരളത്തിൽ വലിയ തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് മുജാഹിദുകളോ അതല്ലെങ്കിൽ സലഫികളോ സമസ്തക്കാരോ തമ്മിലുള്ള തർക്കമല്ല, സമസ്തക്കാർക്കിടയിൽ തന്നെ, അവരിൽപ്പെട്ട പണ്ഡിതന്മാർക്കിടയിൽ തന്നെ തർക്കമുണ്ടായിട്ടുണ്ട്, ഫത്വകൾ ചോദിച്ചിട്ടുണ്ട്. നോക്കൂ, നിങ്ങൾ ഈ വിഷയത്തിൽ നബിയും നബി കുടുംബവും എന്ന് പറയുന്ന ഒരു പുസ്തകം, ഇത് രചിച്ചിട്ടുള്ളത് അലി അഷ്കർ ബാക്കവി കാവനൂർ എന്ന് പറയുന്ന ഒരു ബാക്കവിയാണ് ഈ പുസ്തകം രചിച്ചിട്ടുള്ളത്. ഈ പുസ്തകത്തിൻ്റെ 436-437 പേജുകൾ, ഈ പേജുകളിൽ പറയുന്നത് ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. ബുഖാരി കുടുംബവും കൊണ്ടോട്ടി തങ്ങന്മാരും ഈ രണ്ട് കുടുംബവും തങ്ങന്മാരാണോ അല്ലയോ എന്ന തർക്കങ്ങളും കോലാഹലങ്ങളും മുമ്പ് നടന്നിരുന്നുവെന്ന് കേട്ടിട്ടുണ്ട്. പഴയ കാലത്ത് അവരുടെ സയ്യിദ് പട്ടത്തെപ്പറ്റി അന്നത്തെ തലയെടുപ്പുള്ള ഉലമാക്കളോട് ഫത്വ വരെ ആവശ്യപ്പെട്ടിരുന്നുവെന്ന് പഴമക്കാരിൽ നിന്ന് പറഞ്ഞു കേൾക്കുന്നു. വിവാദങ്ങളിലിറങ്ങാതെ കിട്ടിയ രേഖകൾ വെച്ച് ഇവിടെ വിവരിക്കട്ടെ. കൂടുതൽ വിവരങ്ങൾ അല്ലാഹുവിനറിയാം. കണ്ടോ, അപ്പൊ ഈ പുസ്തകം എഴുതുമ്പോ, ഈ പുസ്തകത്തിൽ ഈ ബാക്കവി തന്നെ പറയുന്നത് ഈ പുസ്തകത്തിന് അവതാരിക എഴുതിയിട്ടുള്ളത് പാണക്കാട് തങ്ങളാണ്, മനസ്സിലായല്ലോ. അപ്പൊ ഈ പുസ്തകത്തിൽ പറയുന്നത് ബുഖാരി കുടുംബം കൊണ്ടോട്ടി കുടുംബം ഒക്കെ പ്രവാചക കുടുംബത്തിലേക്ക് എത്തുന്ന കണ്ണികളുണ്ടോ അതല്ലെങ്കിൽ പ്രവാചക കുടുംബമാണോ, തർക്കമുണ്ട്, സംശയമുണ്ട്, പല രൂപത്തിലുള്ള ഫത്വകൾ തലയെടുപ്പുള്ള പണ്ഡിതന്മാരോട് വരെ ചോദിക്കപ്പെട്ടിട്ടുണ്ട് എന്നതാണ്. അപ്പൊ ഇതാണ് ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, സംശയാസ്പദമായ സംഗതിയാണ്. ഇനി ഇവിടെ ഗൗരവമായി നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. അതെന്താണ്? ഇപ്പോൾ ഒരു കുടുംബത്തിൽ പെടാത്തത്, അത് നബി കുടുംബം എന്നതല്ല, ഏതൊരു കുടുംബമാണെങ്കിലും ആ കുടുംബത്തിൽ പെടാത്ത ഒരാൾ ആ കുടുംബത്തിലേക്ക് മനഃപൂർവ്വം ചേർത്തി പറയുകയാണെങ്കിൽ അത് ഗൗരവമേറിയ വിഷയമാണ് എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന് സ്വർഗം നിഷിദ്ധമായിരിക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. മനിദ്ദഅ ഇലാ ഗൈരി അബീഹി, തൻ്റെ പിതാവിലേക്കല്ലാതെ മറ്റൊരു പിതാവിലേക്ക്, മറ്റൊരു കുടുംബത്തിലേക്ക്, നസബിലേക്ക് ഒരാൾ ചേർത്തി പറയുകയും അതിന് വാദിക്കുകയും ചെയ്താൽ, വഹു അയഅലമു അന്നഹു ഗൈറു അബീഹി, അയാൾക്കറിയാം അയാളുടെ പിതാവിലേക്കല്ല അയാളുടെ കുടുംബത്തിലേക്കല്ല ചേർത്തപ്പെടുന്നത്, ചേർത്തി പറയുന്നത് എന്ന് കൃത്യമായി അറിഞ്ഞിട്ടും അങ്ങനെ ചെയ്യുകയാണെങ്കിൽ, ഫൽ ജന്നത്തു അലൈഹി ഹറാമുൻ, അയാളുടെ മേൽ സ്വർഗം നിഷിദ്ധമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്. അപ്പൊ ഗൗരവമാണ്, സംശയാസ്പദമായ ഒരു കാര്യമാണ്, മനസ്സിലായല്ലോ. അപ്പൊ ഇതാണ് ഈ വിഷയത്തിൽ മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ വിഷയം. ഇനി പരമ്പര സത്യസന്ധമായി തെളിയിക്കപ്പെട്ടു എന്ന് തന്നെ നമ്മൾ വാദത്തിന് വേണ്ടി സങ്കല്പിച്ചാൽ തന്നെ വെറും പരമ്പര കൊണ്ട് ഒരാൾക്ക് എന്തെങ്കിലും ഒരു പ്രയോജനമുണ്ടോ? ഇല്ല. മറിച്ച് അയാൾക്ക് ഈമാൻ വേണം, അയാൾക്ക് തൗഹീദ് വേണം. എന്നാൽ ഒരാൾക്ക് പരമ്പര മാത്രമുണ്ട്, അയാൾക്ക് തൗഹീദില്ല, ഈമാനില്ല, ശിർക്കും ഖുറാഫാത്തും ബിദഅത്തുകളുമാണ് അയാളുടെ ജീവിതത്തിലുള്ളത്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് പരമ്പര മാത്രമല്ല, പ്രവാചകൻ പഠിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും അവിടുത്തെ സ്വഹാബാക്കൾക്ക് പകർന്നു കൊടുക്കുകയും ചെയ്ത ഈമാനോ അഖീദയോ പ്രവാചകനിലേക്ക് കണ്ണി ചേർക്കപ്പെടുന്നില്ല, പ്രവാചകനിലേക്ക് എത്തുന്നില്ല എങ്കിൽ അയാളുടെ പരമ്പര കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇന്ന് നമ്മുടെ കേരളത്തിൽ കാണപ്പെടുന്ന അധിക തങ്ങന്മാരുടെയും സ്ഥിതി ഇതാണ്, അവരുടെ ഈമാനും അഖീദയും ഒന്നും പ്രവാചകനിലേക്ക് എത്തുന്നില്ല, മറിച്ച് ചൂഷണമാണ് അവർ അവരുടെ ജീവിതോപാധിയായി സ്വീകരിച്ചിട്ടുള്ളത്. എല്ലാവരെയും അല്ല പറയുന്നത്, ചില ആളുകളെ സംബന്ധിച്ചാണ് അല്ലേ, ചില ആളുകളെ സംബന്ധിച്ചാണ്. ഇപ്പൊ ഞാനൊരു ഉദാഹരണം, നിങ്ങൾ ഇതൊന്ന് കേട്ടു നോക്ക്. ഞാൻ ഓർക്കട്ടെ, ഒറ്റക്കാലം ഞാൻ അവസാനിപ്പിക്കുന്നു. കൂലിക്കുഴി തങ്ങൾ നിങ്ങൾ കേട്ടിരിക്കില്ലേ? കൂലിക്കുഴി തങ്ങൾ ആരാണ്? ഈ കൂലിക്കുഴി തങ്ങൾ ആരാണ്? സ്വരാത്ത് നഗർ ഫസ്റ്റ് ആരംഭിച്ച തൃശ്ശൂർ ജില്ലയിൽ. ഈ കൂലിക്കുഴി തങ്ങൾ സ്വരാത്ത് ഇങ്ങനെ ആള് കൂടി വന്നു, ഇങ്ങനത്തെ കറാമത്ത, ഇമാതിരി കറാമത്ത്, എങ്ങനെ പൊളിഞ്ഞത്? കറാമത്ത് പിടിച്ചു ആൾക്കാര്. എങ്ങനെ കറാമത്ത് പിടിച്ചത്? കൊല്ലത്ത് നിന്ന് ഒരു നാടകശാലയിൽ സ്ഥിരമായി അഭിനയിക്കുന്ന ഒരു ചെറുപ്പക്കാരനെ അഭിനയിക്കാൻ കഴിയുന്ന 2000 രൂപ കൊടുത്ത്
അംഗവൈകല്യം ബാധിച്ച നിലയിൽ ഇയാൾ സ്വലാത്ത് നഗറിൽ കൊണ്ടുവന്ന് നിർത്തി. ഇയാൾ ഇങ്ങനെ കൊക്കിച്ചാടി വരിക. നാടകത്തിൽ അഭിനയിക്കുന്ന ആ വിദഗ്ധന്മാർ രണ്ടായിരം റുപ്യ കിട്ടുന്ന കാര്യല്ലേ. അയാൾ അംഗവൈകല്യത്തോടെ മുമ്പിൽ വന്നിരുന്നിട്ട് സ്വലാത്തിൽ കൂടി ഇത് ആക്ക് പങ്കെടുത്തു. അംഗവൈകല്യത്തിന് വേണ്ടി പ്രത്യേക പ്രാർത്ഥന ദുആകാവ. ഇയാൾ ആ സദസ്സിൽ വന്നിരുന്ന ആൾക്കാർ കണ്ടിരുന്നു. ദുആട് കഴിഞ്ഞപ്പോ ഇയാളെ കാലിൽ നേരെയായി. ഇയാൾ ആരോഗ്യത്തോട് എണീറ്റ് ഓടാൻ തുടങ്ങിയ സദസ്സ്. സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്. ഒരു നൂറ് ശുക്ർ നമ്മുടെ സ്വലാത്ത് കൊണ്ട് ഇദ്ദേഹത്തിന്റെ അംഗവൈകല്യം തത്സമയം സുഖപ്പെട്ടിരിക്കുന്നു. ഇത് ആളുകൾ പിടിച്ചു. ഇയാളെ കയ്യോട് കൂടി പിടികൂടിക്കൊണ്ട് യാഥാർത്ഥ്യം ജനസമൂഹത്തിൽ ബോധ്യപ്പെട്ടപ്പോൾ ആ മഹലിനെ പുറത്താക്കി. സ്വലാത്തിന്റെ പേരിലുള്ള ചൂഷണം. അപ്പൊ ഇതുപോലെയുള്ള തങ്ങന്മാർക്ക് പരമ്പര ഉണ്ടായിട്ട് ഒരു കാര്യമില്ല അല്ലേ? ചൂഷണം ചെയ്തുകൊണ്ടാണ് അവർ ജീവിക്കുന്നത്. അത്തരക്കാരെ സംബന്ധിച്ചാണ് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇനി ഞാൻ പറയാൻ പോകുന്ന പ്രവാചക വചനം അതീവ ഗൗരവത്തോടുകൂടെയാണ് നിങ്ങൾ കണക്കിലെടുക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മൻ ബത്ത ബിഹി അമലുഹു ലം യുസ്രി ബിഹി നസബുഹു. അതായത് മൻ ബത്ത ബിഹി അമലുഹു, ഒരാളുടെ കർമ്മം കൊണ്ട് അയാൾ പിന്നിലാണ് എങ്കിൽ ലം യുസ്രി ബിഹി നസബുഹു, അയാളുടെ കുടുംബ പരമ്പര കൊണ്ട് അയാൾ മുന്നിലാകുകയില്ല, അയാൾക്ക് മുന്നേറാനാകുകയില്ല. എന്ത് കർമ്മം കൊണ്ടും ഈമാന കൊണ്ടൊക്കെ പിറകിലാണ്, പക്ഷെ അയാൾക്ക് നല്ല കുടുംബ പരമ്പര ഉണ്ട് എന്ന് അയാൾ അവകാശപ്പെടുന്നു. അതുകൊണ്ട് അയാൾക്ക് മുന്നേറാൻ കഴിയോ? അതുകൊണ്ട് അയാൾക്ക് വിജയത്തിലെത്താൻ കഴിയോ? ഒരു നിലക്കും വിജയത്തിലെത്താൻ കഴിയൂല. ഉദാഹരണം നമ്മുടെ മുമ്പിൽ തന്നെയുണ്ട്. ഇപ്പൊ നോക്കൂ നിങ്ങൾ, അബൂലഹബ് ആരാണ്? പ്രവാചകന്റെ നേർക്ക് നേരെയുള്ള എളാപ്പയാണ്. ഒരു സനദും ആവശ്യമില്ല, പക്ഷേ സനദുണ്ട്, എന്നാലോ നരകത്തിന്റെ അവകാശിയാണ്. അബൂ താലിബ് ആരാണ്? പ്രവാചകന്റെ അമ്മാണ്, നേർക്ക് നേരെ പ്രവാചകന്റെ മൂത്താപ്പയാണ്. ഒരു സനദ് തിരയേണ്ട ആവശ്യമില്ല, പക്ഷേ ആ സനദ് കൊണ്ട് ആ പരമ്പര കൊണ്ട് എന്തെങ്കിലും ഒരു ഉപകാരമുണ്ടോ? ഇല്ല, നരകത്തിലാണ്. എന്നാൽ മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു ഹബിഷിയാണ്, കറുത്തവനാണ്. പക്ഷേ ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് പ്രവാചകൻ പറയുന്നു ഒരു പ്രഭാതത്തിൽ, ഓ ബിലാലെ, ഞാൻ കേട്ടു, സമിഉതു ദുഫന അലൈക ഫിൽ ജന്ന, സ്വർഗത്തിൽ നിന്റെ ചെരുപ്പിന്റെ കാലടിപ്പാടുകൾ, ചെരുപ്പിന്റെ വാറുകൾ അടിക്കുന്ന ശബ്ദം ഞാൻ കേട്ടല്ലോ ബിലാലെ. എന്താണ് സ്വർഗത്തിന് വേണ്ടി അങ്ങ് ചെയ്തത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകനിലേക്ക് ഒരു പരമ്പരയുമില്ലാത്ത കറുത്ത കാപ്പിരിയായ ഹബിഷക്കാരനായ ഹബിഷിയായ ബിലാലിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നോക്കൂ നിങ്ങൾ, അപ്പൊ അവിടെ പരമ്പരയില്ലെങ്കിലും ഈമാനുണ്ട്, തൗഹീദുണ്ട്, ഇസ്തിഖാമത്തുണ്ട്, രക്ഷയുണ്ട് അല്ലേ? സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു പേർഷ്യക്കാരനാണ്, പരമ്പരയില്ല, പക്ഷേ സ്വർഗത്തിന്റെ അവകാശിയാണ്. സുഹൈബ് അർറൂമി റോമക്കാരനാണ്, സുഹൈബ് വിജയിച്ചിരിക്കുന്നു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പോ പരമ്പര ഉണ്ടായിട്ട് കാര്യമില്ല, പരമ്പരയുടെ കൂടെ ഈമാൻ വേണം, ഇസ്തിഖാമത്ത് വേണം. പക്ഷേ ഇന്ന് നിങ്ങൾ നോക്കൂ, അധിക തങ്ങന്മാരുടെയും സ്ഥിതി എന്താണ്? ഈമാനും ഇസ്തിഖാമത്തും ഇല്ല. ഇനി ഇത് രണ്ടുമുണ്ട് ഒരാൾക്ക്. ഒരാൾക്ക് കൃത്യമായ സത്യസന്ധമായ പരമ്പരയുണ്ട് പ്രവാചക കുടുംബത്തിലേക്ക്, അഹ്ലു ബൈത്തിലേക്ക്. അതോടൊപ്പം അയാൾക്ക് ഇസ്തിഖാമത്തുണ്ട്, തൗഹീദുണ്ട്, സുന്നത്ത് അനുസരിച്ച് ജീവിക്കുന്ന നല്ലൊരു മനുഷ്യനാണ് എങ്കിൽ അയാൾക്ക് പദവിയുണ്ട് അള്ളാഹുവിന്റെ അടുക്കൽ. നബി കുടുംബത്തിൽപ്പെട്ട ആളാണ് അദ്ദേഹം എന്നതിന്റെ പേരിൽ അദ്ദേഹത്തെ നമ്മൾ ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു. പക്ഷേ ഈ ആദരവും അദ്ദേഹത്തിന് കിട്ടിയ ഈ മഹത്വമൊന്നും ജനങ്ങളെ ചൂഷണം ചെയ്യാനുള്ള ഒരു ഉപാധിയായി അത് സ്വീകരിക്കാൻ പാടില്ല. ഞാൻ നബി കുടുംബത്തിൽപ്പെട്ട തങ്ങളാണ്, അതുകൊണ്ട് കട ഉദ്ഘാടനം ചെയ്യുന്നു, അതിനുവേണ്ടി കാശ് മേടിക്കുന്നു, പ്രത്യേക ശാള പുതക്കുന്നു, അതല്ലെങ്കിൽ പ്രത്യേക സ്വലാത്ത് മജ്ലിസ് ഉണ്ടാക്കി ജനങ്ങളെ ചൂഷണം ചെയ്യുന്നു, എനിക്ക് കറാമത്തുണ്ട്, എല്ലാവരും വന്നോളിയും എന്ന് പറഞ്ഞുകൊണ്ട് അതൊരു ചൂഷണ ഉപാധിയായി സ്വീകരിക്കുക. അത് പറ്റുമോ? പറ്റുകയില്ല. അയാൾ അള്ളാഹിന്റെ അടുക്കൽ സ്ഥാനമുള്ള ആളാണ്, അയാൾ നബി കുടുംബത്തിൽപ്പെട്ട ആളാണ്, അയാൾക്ക് ബഹുമതിയുണ്ട്. അതുകൊണ്ട് അയാൾക്ക് ഈമാനും തഖ്വയും ഉള്ളതുകൊണ്ട് ആ മനുഷ്യനെ നമ്മൾ ആദരിക്കുന്നു എന്ന് മാത്രം. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പക്ഷേ ഇന്ന് നോക്കൂ നിങ്ങൾ, നമ്മുടെ കേരളത്തിൽ കാണുന്ന ഈ തങ്ങന്മാരുടെ സ്ഥിതി, പരമ്പര എങ്ങനെയെങ്കിലും എണ്ണം പറഞ്ഞ് 40 ഒപ്പിച്ച് കൊണ്ടുവന്നാൽ തന്നെ ഈമാനിന്റെയും ഇസ്തിഖാമത്തിന്റെയും സുന്നത്തിന്റെയും ഒക്കെ വിഷയത്തിൽ എവിടെയാണ്? ശുർക്കും ഖുറാഫാത്തും അന്ധവിശ്വാസങ്ങളും പ്രചരിപ്പിക്കുന്നു എന്ന് മാത്രമല്ല, ജനങ്ങളെ ചൂഷണം ചെയ്യുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്ക്. അപ്പൊ ഇതാണ് ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഗൗരവമേറിയ കാര്യം. ഇനി അതോടൊപ്പം നിങ്ങൾ ചിന്തിച്ചു നോക്ക്, ഇപ്പൊ സമസ്തക്കാരുടെ കൂട്ടത്തിലല്ലാത്ത മറ്റു വിഭാഗങ്ങളിലും ഇപ്പൊ തങ്ങന്മാര് എന്ന് പറഞ്ഞ് അറിയപ്പെടുന്ന പലരുണ്ടല്ലോ.
അവരൊന്നും ഇതൊരു ചൂഷണോപാധിയായി അതൊരു ശാള പുതക്കാന് അതൊന്ന് കൈ തൊട്ടുമുത്താന് അതല്ലെങ്കിൽ കൈമുത്താന് അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ചൂഷണോപാധിയായി കൊണ്ട് നടക്കുന്നില്ല. തങ്ങന്മാരുടെ കുടുംബമാണ്, അവര് മാന്യമായി ജീവിക്കുന്നു അല്ലേ? മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അവിടുത്തെ കുടുംബമൊക്കെ ജനിച്ച് അവർ ജീവിച്ച മണ്ണാണ് ഈ മണ്ണ്, സൗദിയെ പോലെയുള്ള രാജ്യം. അവിടെ നിന്നും ഈ രൂപത്തിലുള്ള തങ്ങന്മാർ എന്ന പേരിൽ ഒരു വിവാഹം അറിയപ്പെടുന്നില്ല. മാത്രമല്ല അതിൻ്റെ പേരിൽ ഒരു പ്രത്യേക ചൂഷണമോ കാര്യമോ ഒന്നും നടക്കുന്നില്ല. അപ്പോൾ കാര്യങ്ങൾ കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്, നമ്മുടെ കേരളത്തിൽ നിന്ന് അറിയപ്പെടുന്ന തങ്ങന്മാർ അവരുടെ പരമ്പരയുടെ വിഷയത്തിൽ അത് സംശയാസ്പദമാണ്. അവരുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകൾ തന്നെ അതിൽ സംശയങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. അതിനാണ് ഞാൻ ആ പുസ്തകം പറഞ്ഞത്. ഇനി ഉണ്ട് എന്ന് സങ്കല്പിച്ചാൽ തന്നെ പലരുടെയും വിശ്വാസവും കർമ്മവും പ്രവാചകനും സഹാബത്തും പഠിപ്പിച്ച വിശ്വാസത്തിൽ നിന്നും കർമ്മത്തിൽ നിന്നും കർമ്മങ്ങളിൽ നിന്നും വിഭിന്നമായ പാതയിലൂടെയാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ രൂപത്തിലുള്ള ഇങ്ങനെ സംഗൽ കുടുംബത്തിൽപ്പെട്ടവനാണ് എന്ന് പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും കുരുത്തക്കേട് കാട്ടി നടക്കുന്നവനെ ആദരിക്കാനോ അവനെ ബഹുമാനിക്കാനോ നമ്മൾ ബാധ്യസ്ഥരല്ല എന്ന് പ്രത്യേകം മനസ്സിലാക്കുക. ഇതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം സത്യമായി മനസ്സിലാക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനും നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.